ഒരുപാട് പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും സുപരിചിതയായ ഒരു സ്ഥാനാർത്ഥി ആനി അതെ വയനാട്ടിൽ അംഗത്തിനിറങ്ങുകയാണ് ശ്രീമതി ആനി രാജ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വിമൻസ് ഡേ സ്പെഷ്യൽ മോർണിംഗ് ഷോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗ്രീറ്റ് യു ഓൺ ദിസ് ഗ്രേറ്റ് ഒക്കേഷൻ ഓഫ് ഇന്റർനാഷണൽ വിമൻസ് ഡേ ഇത്തവണത്തെ തീമുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു ശ്രീമതി അനി രാജ ഇൻക്ലൂഷൻ കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അല്ലെ ഇൻക്ലൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് അത് സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന് കൂടി പറയുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ തീമിനെ കാണുന്നത് ഓരോ തവണയും ഓരോ രൂപത്തിൽ ഇത് ആഘോഷിക്കപ്പെടുന്നു പക്ഷേ ഒറ്റ ദിവസത്തിൽ ഒതുങ്ങുന്നു വനിതാ ദിനം എന്നുള്ളൊരു സങ്കടം കൂടിയുണ്ട് അല്ല അങ്ങനെ പറയുമ്പോഴും ഈ വനിതാ ദിനം എന്നുള്ളത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഈവൻ ഐക്യ ഐക്യരാഷ്ട്ര സംഘടന പോലും ഔദാര്യമായി തന്നതല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ന് സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങളുടെ സെലിബ്രേഷൻ ആണ് ഇത് ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്ന് പറഞ്ഞാൽ സ്ത്രീ തൊഴിലാളികളുടെ പോരാട്ടമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോരാട്ടങ്ങളിലൂടെ ഇന്ന് വന്ന് ഇൻക്ലൂഷനെ കുറിച്ച് ഇന്ന് ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ നൂറ് വർഷങ്ങൾക്ക് നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുന്നേ അന്ന് സ്ത്രീകൾ ആരംഭിച്ച ഈ പോരാട്ടം അതിന്റെ ഫലം നെറ്റ് റിസൾട്ട് ആണ് ഇന്ന് ഇംഗ്ലൂഷിനെ കുറിച്ച് തീം ആക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്നുവെങ്കിൽ അത് അപ്പൊ അങ്ങനെ ഒരു തീം ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുവെങ്കിൽ നമുക്ക് നമ്മൾ അറിയേണ്ടത് എവിടെയോ കുഴപ്പങ്ങളുണ്ട് ആ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അകറ്റി ആരെയോ അകറ്റി നിർത്തപ്പെടുന്നത് കൊണ്ടാണ് ഇൻക്ലൂഷനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അപ്പൊ സ്ത്രീയെ അത് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ശരി തൊഴിൽ രംഗത്തായിരുന്നാലും ശരി സാമൂഹികമായിട്ടുള്ള മറ്റ് ഇതിലായിരുന്നാലും ശരി സാമ്പത്തികമായി പോലും അതായത് അവരുടെ തൊഴിൽ വേതനം തുടങ്ങിയ ഒക്കെ ശരി അവളെ അകറ്റി നിർത്തുന്ന അവളെ ദൂരെ കാട്ടിയോടിക്കുന്ന ഒരു ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ തീം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് ശ്രീമതി ആനി രാജ മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വേഴ്സസ് ആനി രാജ അതൊരു സ്റ്റാർ ഫൈറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പിക്കുന്നു ഇന്നിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നു വയനാട്ടിൽ കടുക്കുമോ പോരാട്ടം അല്ല ഞാൻ ഔദ്യോഗിക പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ കാത്തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു മുന്നേ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് പറയുമ്പോഴും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് ഞാൻ വയനാട്ടിൽ മത്സരിക്കുന്നത് ഞാൻ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് അങ്ങേയറ്റം ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന്റെ കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു ഈ കേരളത്തിൽ നിന്ന് പോലും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് കോൺഗ്രസ് പാർട്ടിയിലെ എത്രയോ തവണ മുഖ്യമന്ത്രിമാരായിരുന്നവർ എത്രയോ തവണ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന സംസ്ഥാനമന്ത്രിമാരുമായിരുന്നവർ എത്രയോ തവണ എം പിമാരും എം എൽ എ ഇന്നും ഒരു സംസ്ഥാനത്ത് അതായത് ഹിമാചൽ പ്രദേശിൽ ഭരണത്തിലിരിക്കുമ്പോൾ പോലും ആ ഭരണത്തെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് പാളയത്തിൽ ഫാസിസ്റ്റ് പാളയത്തിൽ അഭയം തേടുന്ന കോൺഗ്രസ്സുകാരുടെ നീണ്ട നിരയാണ് ഇന്നൊരുപക്ഷെ ഇതിന്റെ അകത്തുള്ള നേതാക്കന്മാരെക്കാൾ കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസിന്റേതെന്ന് ബി ജെ പി ഫാസിസ്റ്റത്തിന്റെ കൂടെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ 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 ചിന്ത ഉളവാക്കുന്ന വലിയൊരു ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഭരണഘടനയിൽ ഭരണഘടനയും അതിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങളായ ജനാധിപത്യം മതേതരത്വം ഈ കാര്യങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ഇടതുപക്ഷം എല്ലാവരും ജയിച്ചു പോയേ മതിയാകൂ അതിന്റെ ഒരു ഭാഗമാണ് ഞാനും തീർച്ചയായും ശ്രീമതി അനുരാജ് ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വനിതാ സംവരണം നിയമമായ വർഷം കൂടിയാണ് പക്ഷേ അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇനിയും വർഷങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പ്രഖ്യാപിച്ചതും നിയമമാക്കുന്നതിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള നിങ്ങളടക്കം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് പക്ഷേ ഒരു മാതൃക കാണിച്ചു കൊടുക്കാവുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ടല്ലോ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അവിടെയും ബി ജെ പി കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്നു ഇടതുപാർട്ടികളായാലും കോൺഗ്രസ് ആയാലും അതിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വിജയം സീറ്റുകളല്ല സീറ്റുകൾ യാഥാർത്ഥ്യം കൂടെ നിലനിൽക്കുകയാണ് അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഞാൻ മത്സരിക്കുന്ന സീറ്റ് വിജയമുള്ള സീറ്റ് അല്ലെന്നാണോ എനിക്ക് വിജയ സാധ്യതയില്ലാത്ത സീറ്റാണെന്നാണോ അല്ലല്ല ഞാനൊരു ഫോർ എ ജോക്ക് ലീവ് ഇറ്റ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യം അവരർഹിക്കുന്ന പ്രാതിനിധ്യമുണ്ട് അവരുടെ നമ്പർ ഉണ്ട് അവരുടെ സംഖ്യയുണ്ട് അവർ പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിട്ടും അതിന് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണ് സ്ത്രീകൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അങ്ങനെയുള്ള ഒരു അതുകൊണ്ടാണ് റിസർവേഷൻ നമ്മൾ ആവശ്യമായി വന്നത് ഭരണഘടനയിലും അത് പറയുന്നുണ്ട് പോസിറ്റീവ് റിസർവേഷൻ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു ദേശീയ മഹിളാ ഫെഡറേഷൻ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ റിട്ട് ഫയൽ ചെയ്തിരുന്നു അതിന്റെ അനന്തര ഫലമാണ് കേന്ദ്ര ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പെഷ്യൽ സെഷൻ ഓഫ് പാർലമെന്റ് വിളിക്കുന്നതിനും ഈ ബില്ല് പാസ്സാക്കുന്നതിനുമായി തീരുമാനിച്ചത് എന്നാൽ ആ ബില്ല് പാസ് സ്ത്രീകളുടെ രണ്ട് കാലിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ചങ്ങലകളിട്ട് ബന്ധിച്ചുകൊണ്ടാണ് ഒരു കാരണവശാലും സ്ത്രീ പാർലമെന്റിൽ എത്തിച്ചേരരുത് എന്നുള്ളത് കണ്ടാണ് സെൻസസ് ഡീലിമിറ്റേഷൻ എന്ന രണ്ട് ചങ്ങലകൾ അപ്പൊ ആ രണ്ട് ചങ്ങലകളും പൊട്ടിച്ച് അവരെ അവരെപ്പോഴതിന്റെ താഴ് തുറക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു സൂചനയുമില്ല ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ സ്ത്രീകളെ അനിശ്ചിതത്തിൽ തള്ളിവിട്ടുകൊണ്ട് ഞങ്ങൾ തരും അങ്ങ് സ്വീകരിച്ചോളൂ എന്നുള്ള ആ മനുവാദി മെന്റാലിറ്റി വളരെ വ്യക്തമായി പ്രകടമായി കണ്ട ഒന്നാണ് ഈ വിമൻ റിസർവേഷൻ ബില്ല് പാസാക്കിയതിലൂടെ പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും മതേതര ജനാധിപത്യ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളൊക്കെ കൂടുതൽ സ്ത്രീകളെ മത്സര അവർക്ക് സീറ്റ് കൊടുക്കുകയും മത്സരരംഗത്ത് അവരെ വരുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ഒരു കുറച്ച് വ്യത്യാസമുണ്ട് ഇത്തവണ എന്നുള്ള ഒരാശ്വാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്ന കൂടുതൽ സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് അതിൽ ഒരു സംശയവുമില്ല അപ്പോ പ്രചാരണത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ ഈ വയനാട്ടിൽ വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സർക്കാർ സമയവിരുദ്ധ സമീപനം നിൽക്കുന്ന സമയം അതെ അതെ അപ്പോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ വിഷയമായി അനുരാജ കാണുന്നത് എന്താണ് അതോടൊപ്പം അവിടുത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആദിവാസി സ്ത്രീകളെയൊക്കെ പോയി കണ്ടു കാണുമല്ലോ എന്താണ് അവരുടെ ഒരു സാഹചര്യം ഇത് പറയുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ഒരേ ലൈനിൽ എഴുതാവുന്ന അല്ലെങ്കിൽ ഒരേ നിരയിൽ വെക്കാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഒന്ന് ഈ രാജ്യത്ത് ഇന്ന് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസം തന്നെയാണ് അത് അതും ജനങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് മതന്യൂനപക്ഷങ്ങളിൽ ജനങ്ങൾ വളരെ ആശങ്കയോടെയാണ് അവർ കഴിയുന്നത് അത് ഈ വയനാട്ടിലെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് അത് ഒരു വിഷയം തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ജീവനും ജീവനോപാധിക്കും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഈ മണ്ഡലത്തിലുണ്ട് അത് കേരളത്തിന്റെ പല ജില്ലകളിലും അങ്ങനെ ഉണ്ട് ഞാൻ വരുന്ന എന്റെ കണ്ണൂർ പോലും അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് എന്റെ കണ്ണൂരിലെ ജനങ്ങളും കടന്നു വരുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും ഇടപെടലുകൾ നടത്തണം അത് വന്യജീവി പ്രശ്നമായിരുന്നാലും ശരി അത് കാർഷിക വിളകൾക്ക് ന്യായമായ വിലയില്ലാത്ത വിഷയമായിരുന്നാലും ശരി അതല്ല യാത്രാ പ്രശ്നമായിരുന്നാലും ശരി രാത്രികാല യാത്രാ നിരോധനമായിരുന്നാലും ശരി അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെയുള്ളവരൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർക്ക് മേഖലയിലൊക്കെ ഞാൻ പോയി അവരൊക്കെ തന്നെ വലിയൊരു പ്രതീക്ഷയും അവരുടെ ആശ്രയവും ഈ തൊഴിലുറപ്പ് നിയമമാണ് ആ തൊഴിലുറപ്പ് നിയമം ത്തിൽ പണം കിട്ടുന്നത് ജോലിക്ക് കൂലി ലഭിക്കുക എന്നുള്ളത് ഒരു ഏത് പണി ചെയ്യുന്ന തൊഴിലാളിയുടെയും അവകാശമാണ് എന്നാൽ ആ അവകാശത്തെ പോലും നിഷേധിക്കുന്ന വളരെ വൈകിക്കൊണ്ട് അതിന്റെ കൂലി കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യ ഈക്വൽ തുല്യ പ്രാധാന്യത്തോടെ എടുക്കേണ്ട ജീവിത പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഈ വയനാട്ടിലെ പൊതു പ്രശ്നങ്ങളുമാണ് അടുത്ത കാര്യം കൂടി അതായത് ഇപ്പോഴത്തെ വയനാട്ടുകാരുടെ പരാതി അവരുടെ എം പി യെ നേരെ അങ്ങോട്ട് കാണാൻ കിട്ടുന്നില്ല എന്നാണ് ശ്രീമതി ആരി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ദേശീയ നേതാവാണ് വയനാട്ടിൽ എം ആയാൽ വയനാട്ടുകാർക്ക് എം പി എ പൂർണ്ണ സമയം അവൈലബിൾ ആയി കിട്ടുമോ അങ്ങനെ ഒരു ഉറപ്പ് വയനാടിന് കൊടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും എന്റെ പാർട്ടി കഴിഞ്ഞ പത്ത് നാൽപ്പത്തി വർഷമായി എനിക്ക് സംഘടനാ പ്രവർത്തനമാണ് എനിക്ക് തന്നിട്ടുള്ള ചുമതല ആ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും ലീവ് എടുത്തുകൊണ്ട് പുതിയൊരു ചുമതലയിലേക്ക് വരണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ആ ചുമതലയിൽ നിന്നും താൽക്കാലികമായി എടുത്ത് പുതിയ ആൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് പാർട്ടി തന്ന ഇത് പാർട്ടിയുടെ മറ്റൊരു ഒരു പ്രവർത്തനമാണിത് എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്തം എനിക്ക് നൽകിയിരിക്കുമ്പോൾ ഇടതുപക്ഷവും ആ ഒരു വളരെ കൃത്യമായും ഇടതുപക്ഷം നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളോടൊപ്പം ഉണ്ടാവേണ്ട അത് ജനങ്ങളുടെ അവകാശമല്ല ഒരു ജനപ്രതിനിധിയുടെയും ഔദാര്യമല്ല ജനത്തിനോടൊപ്പം ഉണ്ടാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ വഴി ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടൊന്നു മാത്രമല്ല ഈ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും എനിക്ക് പറയുവാനുള്ളത് ഞാൻ ഇവിടെയൊക്കെ ചിലർ കുപ്രചരണം നടത്തുന്ന പോലെ ഗുജറാത്തിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ വന്ന വന്നയാളല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളാണ് ഈ ഈ മണ്ഡലത്തിന്റെ ഈ ജില്ലയുടെ മണ്ണിൽ മണ്ഡലത്തിന്റെ നല്ല ഈ മണ്ഡലത്തിന്റെ മണ്ണിലും ജില്ലയുടെ മണ്ണിലുമൊക്കെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഒരുപാട് നടത്തിയ ആളാണ് അന്ന് ആനി തോമസ് ആയിരുന്നു ഇന്ന് ആനി രാജ എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നിങ്ങളുടെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങളോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും ഈ ജനങ്ങളോടൊപ്പം ഉണ്ടാകും അതെന്റെ ഒരു നിങ്ങൾ തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്തമാണ് സാധിക്കട്ടെ പോരാട്ടം തുടരുക വളരെ നന്ദി എല്ലാ ആശംസകളും വിജയാശംസകൾ ശ്രീമതി നിങ്ങൾ ഈ പറഞ്ഞോളൂ അതെ ഈ നിങ്ങളുടെ ചാനലിലൂടെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ചാനലിലെ മുഴുവൻ ഒക്കെ തന്നെയും ഈ വനിതാ ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ് നമുക്ക് അടുത്ത വർഷവും ഇങ്ങനെ ഒന്ന് ഒരുമിച്ചിരിക്കുന്നതിന് സാധിക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അങ്ങനെയൊന്നുണ്ടാകുമോ എന്നുള്ള ഒരു അനിശ്ചിത്വത്തിലാണ് രാജ്യം കടന്നുപോകുന്നത് എന്തു തന്നെയായാലും എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ ആശംസകൾ താങ്ക് യു വെരി മച്ച്